നമസ്കാരം. മലയാളത്തിലെ മികച്ച സിനിമകളുടെ വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. 1989 ജൂലൈ 7 റിലീസായ ഒരു മലയാള സിനിമയാണ് കിരീടം എന്ന സിനിമ. ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത കിരീടം എന്ന സിനിമ ഇന്നും മലയാളത്തിലെ മികച്ച സിനിമകളുടെ പട്ടികയിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം അത്രത്തോളം മികച്ചൊരു സിനിമയായിരുന്നു സിബി മലയിലും ലോഹിതദാസും കൂടി നമുക്ക് സമ്മാനിച്ചത്. ഇതിലെ സേതുമാധവൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ ജീവിക്കുക തന്നെയായിരുന്നു. സേതുമാധവൻ മാത്രമല്ല, ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും അത്രയ്ക്ക് മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, മോഹൻലാൽ എന്ന നായക കഥാപാത്രത്തിൻ്റെ അച്ഛനായി തിലകനാണ് ഇതിൽ വേഷമിട്ടത്. കോൺസ്റ്റബിൾ അച്യുതൻ നായരായി തിലകൻ ജീവിക്കുക തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തത് എന്ന് പറയാം. എന്തായാലും ഇതിൻ്റെ രണ്ടാം ഭാഗം 1993 ചെങ്കോൽ എന്ന പേരിൽ റിലീസ് ചെയ്യുകയുണ്ടായി. ആ സിനിമയും വളരെ വലിയൊരു ഹിറ്റായിരുന്നു. പക്ഷേ ചെങ്കോൽ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മലയാളി പ്രേക്ഷകർക്ക് അന്ന് കണ്ടിരിക്കാൻ കഴിയില്ലായിരുന്നു. അത്രയ്ക്കേറെ വികാര നിർഭരമായ സീനുകളായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, മനുഷ്യ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന യഥാർത്ഥ സംഭവങ്ങളായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. കിരീടവും അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച സിനിമയാണ്. സേതുമാധവൻ എന്ന നായക കഥാപാത്രത്തിൽ ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ വരച്ചു കാട്ടുന്നതിൽ സംവിധായകനും തിരക്കഥാകൃത്തും വിജയിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും സിനിമയുടെ കഥയിലേക്കോ കഥാവശങ്ങളിലേക്കോ കടക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ്. എങ്കിലും ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള ചില രസകരമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഈ സിനിമയുടെ പേര് കിരീടം എന്നല്ലായിരുന്നു പ്ലാൻ ചെയ്തത്. ശരിക്കും ലോഹിതദാസ് ഐ വി ശശിക്ക് വേണ്ടി മറ്റൊരു സിനിമയുടെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സിനിമയുടെ പേരായിരുന്നു കിരീടം എന്നിട്ടത്. അവസാനം ഐ വി ശശി എന്ന സംവിധായകന് കിരീടം എന്ന പേര് ഇഷ്ടപ്പെടാതെ വരികയായിരുന്നു. ഇക്കാര്യം സംവിധായകനായ സിബി മലയിലിനോട് സംസാരിക്കും. സിബി മലയിൽ പറഞ്ഞു, ഐ വി ശശിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിനിമയ്ക്ക് ഈ പേരിടാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സിബി മലയിൽ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയ്ക്ക് കിരീടം എന്ന പേര് വന്നത്. ശരിക്കും മമ്മൂട്ടിയെ നായകനാക്കി ഐ വി ശശി ഒരുക്കുന്ന ഒരു സിനിമയുടെ തിരക്കഥയായിരുന്നു. ആ സിനിമ മുക്തി എന്ന പേരിലാണ് റിലീസ് ചെയ്തത്. ആ സിനിമയുടെ പേരായിരുന്നു ശരിക്കും കിരീടം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് കിരീടം എന്നൊരു പേര് കിട്ടിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് സീനുകൾ ഷൂട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു. ഏകദേശം ഈ സിനിമ 25 ദിവസങ്ങൾ കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. 25 ദിവസം കൊണ്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം 24 ലക്ഷം രൂപയായിരുന്നു. അന്നത്തെ കാലത്ത് മോഹൻലാൽ ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പ്രതിഫലം മേടിക്കുന്ന ഒരു നായക നടനായി മാറിയിരുന്നു. മോഹൻലാൽ ഇതിൽ പ്രതിഫലം കുറച്ചാണ് മേടിച്ചത് എന്ന് മറ്റൊരു മാധ്യമത്തിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ സംവിധായകൻ പറയുകയുണ്ടായി. അങ്ങനെ ഒരുപാട് രസകരമായ വിശേഷങ്ങളൊക്കെ ഉള്ളൊരു സിനിമ തന്നെയാണ്. എന്തായാലും മലയാള ചരിത്രത്തിൽ എന്നും എഴുതി വെക്കുന്ന അല്ലെങ്കിൽ മലയാളികൾ ഓർത്തിരിക്കുന്ന ഏറ്റവും മികച്ച 10 സിനിമകളിൽ ഒന്നുകൂടിയാണ് കിരീടം എന്നെടുത്തു പറയാം. നമുക്കറിയാം, ഒരു സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത് ആ സിനിമയുടെ നട്ടെല്ലാണ്. വളരെ മികച്ച തിരക്കഥയുണ്ടെങ്കിൽ, അതിന് മികച്ചൊരു സംവിധായകനും മികച്ച അഭിനേതാക്കളും ഉണ്ടെങ്കിൽ അതൊരു ലോ ക്ലാസിക്കായി മാറും എന്ന് നമുക്കറിയാം. മലയാളത്തിൽ അങ്ങനെ ക്ലാസിക് മൂവി ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രം തന്നെയാണ് കിരീടം എന്ന് നമുക്ക് എടുത്തു പറയാം. പക്ഷേ ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, വെറും 4 ദിവസം കൊണ്ടാണ് തിരക്കഥാകൃത്ത് ലോഹിതദാസ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതി തീർത്തത്. അതും ഒരു എന്താ പറയുക, വെറും 4 ദിവസം കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു തിരക്കഥ എഴുതിയെങ്കിൽ ലോഹിതദാസ് എന്ന ഒരു പ്രതിഭ എത്രത്തോളം ഉണ്ടോ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. അതുപോലെ തന്നെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മുരളി, തിലകൻ, കവിയൂർ പൊന്നമ്മ, മോഹൻലാൽ, അതുപോലെ തന്നെ ജഗതി, മണിയമ്പിള്ള രാജു, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് കൊച്ചിൻ അനീഫ. കാരണം അതുവരെ മലയാളത്തിൽ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടിരുന്ന കൊച്ചിൻ അനീഫയ്ക്ക് ആദ്യമായി ബ്രേക്ക് നൽകിയൊരു സിനിമയാണ്. പിന്നീടാണ് കൊച്ചിൻ അനീഫ എന്ന് പറയുന്ന നടൻ ഇത്രയും മനോഹരമായി കോമഡി ചെയ്യും എന്ന് തെളിയിച്ചത് കിരീടം എന്നൊരു സിനിമയാണ്. അതിനുശേഷമാണ് കൊച്ചിൻ അനീഫയിലെ ശരിക്കുമുള്ള ഹാസ്യ നടനെ നമ്മൾ മലയാളികൾ കണ്ടതും. ആ ഒരു വേഷം വളരെ മികച്ച രീതിയിൽ തന്നെ കൊച്ചിൻ അനീഫ അവിസ്മരണീയമാക്കിയെന്നും പറയാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇത് ഫിലിമിബീറ്റ് മലയാളം. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.